ഒമാനിൽ കുടുംബത്തെ സ്പോൺസർ ചെയ്യാനുള്ള ചുരുങ്ങിയ വേതനം 150 റിയാലാക്കി കുറച്ചു എന്നുള്ള വിവരം വലിയ സന്തോഷത്തോടെയാണ് പ്രവാസി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, മുൻപ് 300 റിയാലായിരുന്നു ഒരാൾക്ക് തൻ്റെ കുടുംബത്തെ സ്പോൺസർ ചെയ്യണമെങ്കിലുള്ള ചുരുങ്ങിയ സാലറി. ശരിക്കും 2017 ഈ ഒരു നിയമം ആദ്യം റിവൈസ് ചെയ്യുന്നത്. അതിന് മുൻപ് വരെ 600 റിയാലായിരുന്നു ചുരുങ്ങിയ സാലറി എന്ന് പറയുന്നത് ഒരാൾക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ. 2017 അത് പകുതിയാക്കി 300 റിയാലാക്കിയിരുന്നു. ഇപ്പോൾ ഈ 2023 വീണ്ടും പകുതിയാക്കി 150 റിയാൽ എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. 2011 ഒമാനിൽ ഒരു വ്യക്തിക്ക് ഫാമിലിയെ സ്പോൺസർ ചെയ്യുന്നതിനൊരു മിനിമം സാലറി എന്നുള്ള നിയമമൊക്കെ ആദ്യമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത്. എന്തായാലും ഇത് അധികം വൈകാതെ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സലാലയിൽ ഒരു ചരക്ക് കപ്പലിന് തീപിടിച്ച് 9 ഇന്ത്യക്കാരാണ് അതിസാഹസികമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ദുബായിൽ നിന്ന് സൊമാലിയയിലേക്ക് പോവുകയായിരുന്ന ദുവ അൽ ജദഫ് എന്ന ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. ഇത് മിർബാത്തിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. 80 കാറുമായിട്ടായിരുന്നു ഈ ചരക്ക് കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഈ 80 കാറുകളും കപ്പലും പൂർണ്ണമായും കത്തിനശിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഈ ചരക്ക് കപ്പലിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ട ഇന്ത്യക്കാരെന്ന് പറഞ്ഞല്ലോ 9 പേര്. അതിൽ 7 പേര് ഗുജറാത്ത് സ്വദേശികളാണ്, 2 പേർ UP സ്വദേശികളും. മിറാജ് അവധി ദിവസമായ നാളെ ശനിയാഴ്ച February 18 നാഷണൽ ഹിസ്റ്ററി മ്യൂസിയം സന്ദർശകർക്കായി തുറന്നു നൽകുമെന്ന് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം പറഞ്ഞിരിക്കുകയാണ്. സാധാരണ വീക്കെൻഡിൽ മ്യൂസിയം തുറക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊരു പ്രത്യേക അറിയിപ്പായിട്ട് പറയുന്നത്. അപ്പോൾ നാളെ രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 വരെ അങ്ങോട്ട് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അവധി ദിവസമായതുകൊണ്ട് തന്നെ നാളെ കൂടുതൽ ആളുകളെയും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അൽവുസ്ത ഗവർണറേറ്റിലെ മഹൂത് വിലായത്തിലെ ചില കടകളിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കഴിഞ്ഞ ദിവസം വലിയൊരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരുപാട് ഉൽപ്പന്നങ്ങളാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം അനധികൃത വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിന് വേണ്ടി ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ദുഃഖമിന് സമീപത്തുള്ള ഒരു കടൽ ഭാഗത്ത് വെച്ച് 8 വിദേശികളെ അറസ്റ്റ് ചെയ്തു എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നു. മത്സ്യബന്ധന നിയമം ലംഘിച്ചതിനാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൃഷി ഫിഷറീസ് ജലവിഭവ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. കോസ്റ്റ് ഗാർഡ് പോലീസിൻ്റെ സഹായത്തോടെ അൽവുസ്തയിലെ വാട്ടർ റിസോഴ്സ് ആൻഡ് ഫിഷറീസ് കൺട്രോളാണ് അവരുടെ ഒരു ടീമാണ് ഇങ്ങനെ പരിശോധന നടത്തിയത്. ഈ ആളുകളെ മാത്രമല്ല, നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ, അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയിരുന്ന മറ്റു വസ്തുക്കളുമൊക്കെ ഇവർ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. നന്ദി.